ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചീരിയും പരിപ്പും കറിയും എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം അത്രയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് വിസിൽ വരുത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് നമുക്ക് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം. അതിലോട്ട് നമുക്കൊരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 2 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് വെളുത്തുള്ളി. അപ്പോൾ ഒരു 4 പൊടി വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുമാതിരി തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 കുഞ്ഞുള്ളി അല്ലെങ്കിൽ ഒരു സവാളയുടെ 1/2 ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചീര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കെട്ട് ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചീര ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ, ചീരയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നമുക്ക് എത്രയ്ക്ക് തിക്കായിട്ട് വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊക്കെ ഇനിയും വറ്റിപ്പോവും. അപ്പോൾ പരിപ്പ് കട്ടിയാവും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. 3-4 മിനിറ്റ് മൂടി വെച്ചാൽ തന്നെ ചീര നന്നായിട്ട് കുക്കായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു 3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷമാണിത്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തിക്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.